Hey guys, welcome to my YouTube channel, Ami's Wonderworld. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ ഒക്കെ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അതൊക്കെ കണ്ടിട്ട് ആരെങ്കിലും നാരകമൊക്കെ വീട്ടിൽ വാങ്ങിച്ചു വെച്ചോ? അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ രണ്ട് മൂന്ന് ടൈപ്പ് നാരകമൊക്കെ ഉണ്ട്. അതിനകത്ത് ഒരു നാരകം കഴിഞ്ഞ വർഷം കഴിച്ചു, പക്ഷെ ഈ വർഷം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിത് എപ്പോഴും ഇതിങ്ങനെ കഴിക്കാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് അതിനെ കൂടുതലായിട്ട് നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ട് നെക്സ്റ്റ് ഡേ പോയി നോക്കിയപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് നിറച്ച് പൂത്ത് നിൽക്കുന്നു. അയ്യോ, അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി. കാരണം ഞാനിങ്ങനെ വീഡിയോയിലൊക്കെ ഞാനത് നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല വീഡിയോ എടുക്കുന്ന സമയത്ത്. അപ്പം വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞ വർഷം കഴിച്ചു, ഈ വർഷം കഴിച്ചില്ല, എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി. അപ്പോൾ അതിനകത്ത് നാരങ്ങയൊക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും ഞാൻ നിങ്ങളെയും കൂടി അത് കാണിച്ചു തരുന്നതായിരിക്കും. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് എൻ്റെ വീട്ടിലെ എൻ്റെ അച്ഛനും അമ്മയും പിന്നെ ഞാനും മാത്രമേ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒരാളും കൂടിയുണ്ട്. അപ്പോൾ ആ ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവനെ എന്റെ വീഡിയോയിൽ ഒന്നും കാണിച്ചിട്ടില്ലെങ്കിലും ഇവന്റെ സൗണ്ട് കറക്റ്റ് ടൈമിംഗ് ആണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായി കാണുമല്ലോ, എപ്പോഴും ഞാൻ ഈ മിക്കവാറും ഒക്കെ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ഇവൻ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും. വേറെ ആരുമല്ല എന്റെ വീട്ടിലത്തെ പട്ടിക്കുട്ടി. പട്ടിക്കുട്ടി എന്ന് പറയാനായിട്ട് അവൻ ചെറുതൊന്നുമല്ല, അവനിപ്പം ഒന്നര വയസ്സൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇവനെ 2 weeks ഒക്കെ ആയപ്പോഴത്തേക്കും ആന്റിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പട്ടിക്കുഞ്ഞുങ്ങളൊക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് പേടിയാണ് കേട്ടോ, ഭയങ്കര പേടിയാണ്. എനിക്ക് എല്ലാ പട്ടികളും എനിക്ക് ഭയങ്കര പേടിയാണ്, പക്ഷെ എനിക്ക് പട്ടിക്കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവനെ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഞാനിങ്ങനെ തൊടുന്നതൊക്കെ കാണായിരുന്നു, ഭയങ്കര കോമഡി ആയിരുന്നു. ഇങ്ങനെ അയ്യോ, എനിക്ക് ഭയങ്കര പേടിച്ചൊക്കെയായിരുന്നു ഞാൻ തൊടുന്നത്. അപ്പോൾ അവൻ അതേപോലെ തന്നിട്ട് ഓടിക്കുകയും ചെയ്യും. നമ്മൾ ഇവരുടെ മുമ്പിലൊക്കെ ഇങ്ങനെ ഭയങ്കര പേടി കളിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ നമുക്ക് പണി തരികയും ചെയ്യും. അപ്പോൾ എല്ലാവരും അവനെ കാണാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും അല്ലേ. നമുക്ക് അവനെ കാണാം. മിലോ എന്റെ ലോക്ക്ഡൌൺ ടൈമിലുള്ള ഒരു ഫോട്ടോ ആണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇവിടെ കുറച്ച് ചേച്ചിമാരൊക്കെ താമസിക്കുന്ന കാര്യം. അപ്പൊ ലോക്ക്ഡൌണിന് മുമ്പ് ഇവര് കോളേജിലൊക്കെ പോകുമ്പോഴത്തേക്കും ഹായ് മിലോ, ഹലോ മിലോ, ടാറ്റാ മിലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പൊ ലോക്ക്ഡൌൺ ആയപ്പോഴത്തേക്കും അവരെല്ലാരും വീട്ടിൽ പോയി. അപ്പൊ ഇവൻ ഇങ്ങനെ അവരിയിരിക്കുന്ന ബെഞ്ചിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഞങ്ങള് പറയും, അയ്യോ അവരെ കാണാനായിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുവാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചിരിക്കും. ചില ആൾക്കാർ എന്ന് പറയുന്നത് ഈ ഡോഗ്സിനൊക്കെ ഭയങ്കരമായിട്ട് സ്നേഹിക്കും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ചില ആൾക്കാർ പറയും, ഓ പിന്നെ ജാടയാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കളിയാക്കും. അപ്പോൾ നമ്മൾ ഈ പെറ്റ്സിനെ അല്ലെങ്കിൽ ഇപ്പോൾ ഡോഗിനെയൊക്കെ ആണെങ്കിലും എന്ത് പെറ്റ്സ് ആയിക്കോട്ടെ, അതിനൊക്കെ വളർത്തുമ്പോഴാണ് നമുക്ക് നമ്മളോട് അവർക്കുള്ള സ്നേഹമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ചില സമയത്ത് എനിക്ക് തോന്നുന്നു ഈ മനുഷ്യരുടെ കൂട്ടത്തിൽ ജീവിക്കുന്നതുകൊണ്ടായിരിക്കും ഈ ചില സമയത്ത് ഇങ്ങനെ ഓരോ മനുഷ്യർ കാണിക്കുന്ന രീതികളൊക്കെ ഇങ്ങനെ കാണിക്കുക. നല്ല രസമാണ്, നല്ല ഇങ്ങനെ നമുക്ക് ചിരി വരും ചില സമയത്തൊക്കെ. ഇപ്പോൾ അവരെല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ അവൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇപ്പം ഞങ്ങൾ അവനെ വാക്സിനേഷൻ എടുക്കാനായിട്ട് കൊണ്ടുപോവാണ്. ഇതൊരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആണെങ്കിൽ പോലും വാക്സിൻ ഒന്നും അവിടെ ഇല്ല. വാക്സിൻ ഒക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് ചെന്നോണം. മിലോ ഓടിച്ചാടി പോവാണ്. അപ്പൊ അതേ മിലോയിനെ വാക്സിൻ എടുക്കാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അവൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ടാണ് അങ്ങോട്ടൊക്കെ പോയത്. നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഭയങ്കര ഇങ്ങനെ തുള്ളിച്ചാടിയാണ് അവൻ പോയത്. പിന്നെ കുറെ നാൾ മുമ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെ വാക്സിൻ ഒക്കെ എടുക്കാനായിട്ട്. അപ്പോഴും അവനങ്ങനെ വലിയ പേടിയൊന്നും ഇല്ലായിരുന്നു. മിലോയിനെ കണ്ടിട്ട് വാക്സിനേഷൻ എടുക്കാൻ പോയതാന്ന് പറയത്തേ ഇല്ല. അവൻ എന്തോ ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് കൊടുത്ത പോലെ ഉണ്ട്. അപ്പൊ അതെ മിലോ എവിടെയാടാ, ഇങ്ങോട്ട് വാടാ. മിലോ കാഴ്ച കാണാൻ വേണ്ടിട്ട് ഇരിക്കുവാണ്. മിലോ അങ്ങനെ വാക്സിൻ ഒക്കെ എടുത്ത് ഭയങ്കര സുന്ദരനായിട്ട് വന്നിട്ട് ഞങ്ങടെ ഇവിടെ ഇരിക്കുവാണ്. മിലോ മിലോ മാത്രം ഇവിടെ മാസ്ക് വെച്ചിട്ടില്ല, ബാക്കിയുള്ള എല്ലാരും മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. മിലോയെ നിന്നെ വല്ലതും പിടിച്ചിട്ടുണ്ടെങ്കിൽ നീ ഫൈൻ കൊടുക്കണേ.
ഓക്കെ, അപ്പോൾ വാക്സിനേഷനൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇനിയും ഞാൻ ഇവനെ കുറച്ച് കളികളൊക്കെ കാണിച്ചു തരാം, അതായിരിക്കുമല്ലോ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. മിലോയ്ക്ക് വെള്ളമൊക്കെ ഇങ്ങനെ കപ്പിൽ വെച്ച് കൊടുത്താലും അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇതേപോലെ പൈപ്പിൽ നിന്നൊക്കെ കുടിക്കാനാണ്. അപ്പോൾ എല്ലാവർക്കും മിലോയിനെയൊക്കെ ഇഷ്ടപ്പെട്ടോ? എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നമ്മളുടെ ഈ ഒരു ആമീസ് വണ്ടർ വേൾഡ് എന്ന് പറയുന്ന ഈ ഒരു ഫാമിലിയിലോട്ട് ജോയിൻ ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം വേറൊരു വിഷയവുമായിട്ട് വരുന്നവരെ ടാറ്റ ബൈ ആൻഡ് ടേക്ക് കെയർ. Thank you.